ദിലീപിന്റെ രാമലീലയെ തകർക്കാൻ ചാനൽ ചർച്ചകൾ നടത്തി പ്രചരണങ്ങൾ അഴിച്ചുവിട്ടവർക്ക് വൻ തിരിച്ചടി. ഇന്ന് റിലീസായ സിനിമയ്ക്ക് വലിയ പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്ത തിയേറ്ററുകളിലെല്ലാം നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. സ്ത്രീകൾ കുടുംബത്തോടൊപ്പം തിയേറ്ററുകളിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് ആദ്യ ഷോയ്ക്ക് തന്നെ കണ്ടത്. അച്ഛനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മകൻ്റെ കഥയാണ് രാമലീല. പാർട്ടി നേതാവിൻ്റെ തെറ്റായ നിലപാടിനെ ചോദ്യം ചെയ്തതിനെ പുറത്തു പോകേണ്ടി വന്ന സഖാവ് കൃഷ്ണനുണ്ണി എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷത്തെ രാഷ്ട്രീയ അഭയം തേടിയപ്പോഴും മനസ്സിൽ ചുവപ്പിനെ പ്രണയിച്ച രാഷ്ട്രീയ നേതാവ് പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കും. കമ്മ്യൂണിസ്റ്റുകാരിയായ അമ്മയ്ക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴും ചില ലക്ഷ്യങ്ങൾ രാമനുണ്ണിക്കുണ്ടായിരുന്നു. അതിലൊന്നും മകൻ പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ പ്രതിപക്ഷ പാർട്ടിയിൽ ചേർത്തതിനെ മുഖത്തടിച്ച അമ്മയെ കൊണ്ട് ലാൽസലം പറയുക്കുക എന്നതായിരുന്നു. അച്ഛനെ കൊന്നവനോടുള്ള പകവീട്ടി അമ്മയുടെ ലാൽസലാം കൃഷ്ണനുണ്ണി ഏറ്റുവാങ്ങുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയത്തിലെ തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ സിനിമ തള്ളിപ്പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ദിലീപിൻ്റെ അമ്മയുടെ റോളിൽ അഭിനയിക്കുന്ന രാധിക, വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്ന വിജയരാഘവൻ, സിദ്ദിഖ് എന്നിവരുടെ അഭിനയവും മികവുറ്റതാണ്. ദിലീപിനൊപ്പം സഹപ്രവർത്തനായി അഭിനയിച്ച കലാഭവൻ ഷാജോൺ തൻ്റെ റോൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. രാമലീലയുടെ ശക്തമായ തിരക്കഥ, പാശ്ചാത്യ സംഗീതം, ഛായാഗ്രഹണം എന്നിവ എടുത്തു പറയേണ്ടതാണ്. നടി ആക്രമിക്കപ്പെട്ട് 78 ദിവസമായി ജയിലിൽ കഴിയുന്ന ദിലീപിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാകും രാമലീലയുടെ വിജയം. മാധ്യമങ്ങളല്ല ജനങ്ങളുടെ ചിന്താശക്തിയെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണ്. ചൂടുള്ള വാർത്തകൾ ചൂടോടെ നിങ്ങൾക്ക് മുൻപിൽ. ഹോട്ട് ന്യൂസ് പോഡ് സബ്സ്ക്രൈബ് ചെയ്യുക. രാമലീല.